മുറ്റത്തെ പൂക്കളത്തിൽ വാടിയ പൂവണിയിൽ ഇത്തിരി ഓർമ്മകളും പൂക്കളുമായി വീണ്ടും ഒരു പൊന്നോണം കൂടി. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഈ ഓണത്തിന് എനിക്ക് നല്ല സന്തോഷമുണ്ട്. അതുപോലെ തന്നെ നാട്ടിൽ പോകാൻ പറ്റാത്തത് കൊണ്ട് ചെറിയൊരു വിഷമമുണ്ട്. അപ്പോൾ എന്തായാലും നമ്മളുടെ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് നാട്ടിലത്തെ ഓണവിശേഷങ്ങളാണ്. ചുരുക്കി പറഞ്ഞ തനി നാടൻ കൊടുങ്ങല്ലൂർ സ്റ്റൈലിലുള്ള ഓണംകുളലൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാം. പതിവായിട്ട് ഉത്രാടത്തിനന്നാണ് ശർക്കര വരട്ടി ഉപ്പേരിയൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പം അമ്മതേ ഉപ്പേരി വറുക്കുന്നതാണ് നമ്മളിപ്പോൾ കാണുന്നത്. പിന്നെ വന്നിട്ട് തിരുവോണത്തിനന്ന് രാവിലെ തന്നെ നമ്മൾ പായസം വയ്ക്കും. അപ്പം എല്ലാ പ്രാവശ്യവും രണ്ട് തരം പായസം വയ്ക്കാറുണ്ട്. ഇപ്രാവശ്യം സ്പെഷ്യലായിട്ട് പാലട പായസം അതുപോലെ തന്നെ പരിപ്പ് പായസമാണ് കേട്ടോ. രണ്ടും അമ്മ രാവിലെ തന്നെ നേരം വെളുപ്പിന് എഞ്ചിട്ട് ഉണ്ടാക്കും പായസമൊക്കെ. അതിനുശേഷം സദ്യയുടെ ഒരുക്കങ്ങളൊക്കെയാണ് ഉള്ളത്. പിന്നെ ഉത്രാടത്തിനന്ന് രാവിലെ തന്നെ നമ്മൾ തൃക്കാക്കര ഉപ്പനൊക്കെ കഴുകി ചായയൊക്കെ തേച്ച് വയ്ക്കും. പിന്നെ വൈകുന്നേരം ആകുമ്പോൾ നമ്മളിതുപോലെ പുള്ളിയൊക്കെ കുത്തും. അരിമാവ് കൊണ്ടാണ് കേട്ടോ പുള്ളിയൊക്കെ കുത്തുന്നത്. ഇപ്പോൾ ദേ ചേച്ചി പുള്ളി കുത്തുന്നതാണ് നമ്മൾ കാണുന്നത്. പല സ്ഥലത്തും പല രീതിയിലാണ് കാക്കേരിയപ്പന അലങ്കരിക്കുന്നത്. അപ്പം നമ്മളുടെ അവിടെ അമ്മ എപ്പോഴും ഇങ്ങനെ പുള്ളിയാണ് കുത്താറ്. അപ്പം അതുപോലെ ദേ ചേച്ചി കാക്കേരിയപ്പനെ ഫുള്ള് പുള്ളിയൊക്കെ കുത്തി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇനി പൂവൊക്കെ നന്നാക്കാണ് നമ്മൾ തിരുവോണത്തിന് കളിടാനായിട്ടുള്ള പൂക്കളൊക്കെ നമ്മൾ ഉത്രാടത്തിനന്ന് രാത്രി സെറ്റ് ചെയ്തൊക്കെ വയ്ക്കും. പിന്നെ നമ്മൾ മെയിനായിട്ടുള്ള ചെണ്ടുമല്ലി പൂക്കളും പിന്നെ വീട്ടിലെ കുറച്ച് പൂക്കളൊക്കെ എടുത്ത് ഇതെല്ലാം സെറ്റാക്കി വയ്ക്കുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് ഓണങ്ങളുടെ ഭാഗമായിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ട അടുത്തൊരു കാര്യമാണ് അടി ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ മാവേലിക്ക് കൊടുക്കാനായിട്ട് അടി ഉണ്ടാക്കുന്നതെന്നാണ് വിശ്വാസം. അപ്പം അരിപ്പൊടി കൊണ്ട് ആണ് അടി ഉണ്ടാക്കുന്നത്. ഉപ്പൊന്നും ഇടാതെയാണ് കേട്ടോ അടി ഉണ്ടാക്കുക. ഇനി ഉള്ളിൽ നാളികേരൊക്കെ ഫില്ലിങ്സൊക്കെ വെച്ചിട്ട് അതുപോലെ ഓരോ അടയിലും നാളികേരത്തിൻ്റെ ഉള്ളിൽ അമ്മ ഓരോ തുമ്പപ്പ് വയ്ക്കും. അത് കിട്ടുന്നവർ ഭാഗ്യവാന്മാരാണെന്നാണ് ഞങ്ങൾ പറയുന്നത്. എനിക്കറിയില്ല അതിനെക്കുറിച്ച്. ഇനി നമ്മൾ ഈ അടകളെല്ലാം ചട്ടിയിലിട്ട് ചുട്ടെടുക്കും. അങ്ങനെ നമ്മളിത് ഓണം കൊള്ളാനായിട്ട് എല്ലാ കാര്യങ്ങളും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വിളക്ക് കത്തിക്കണം. ഉത്രാടത്തിനന്ന് രാത്രി അല്ലെങ്കിൽ തിരുവോണത്തിനന്ന് വെളുപ്പിനായിട്ടാണ് നമ്മൾ ഓണം കൊള്ളുന്നത്. അപ്പോൾ കുറച്ച് നേരം മുമ്പേ തന്നെ നമ്മളൊരു കളത്തിൽ ചാണകം മെഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും. ഇനി അതിൻ്റെ മേലെ നമ്മൾ കോലം വരയ്ക്കും. അപ്പോൾ ചേച്ചിയാണ് കേട്ടോ ഒന്ന് കോലം വരയ്ക്കുന്നത്. അപ്പോൾ ചേച്ചി കോലം വരയ്ക്കുന്നത് നമുക്ക് കാണാം. മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട് തിരുവാവണിരാവ് മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട് മാവിൻ കൊമ്പേരുന്നൊരു പൂവാലി കുയിലി മനസാകി നിലാവ് മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട് ഇനി നമ്മൾ ഓണം കൊള്ളാനാണ് പോകുന്നത്. എല്ലാ സ്ഥലത്തും പല രീതിയിലാണ് ഓണം കൊള്ളുക. എന്തായാലും കൊടുങ്ങല്ലൂർ ഭാഗത്ത് ഓണം കൊള്ളുന്നതാണ് കേട്ടോ. ഇനി നമ്മൾ കാണാൻ പോകുന്നത് മാവേലി നാടോ
ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.